ഋഷികളുടെ ഭാരതം എന്ന അർത്ഥം. ഋഷി എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. തപസ് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കുന്നവൻ എന്നല്ല അർത്ഥം. തപസ് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ യോഗ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, യോഗ പഠിപ്പിക്കുക, യോഗ ഫോർ ഫിസിക്കൽ ഫിറ്റ്നസ്. എല്ലാവരും യോഗ്യ. അതെ, എന്താ യോഗ? അവന്റെ ഒരു യോഗ്യം. അതെ, എന്റെ പെണ്ണെ കല്യാണം കിട്ടില്ല, അവന്റെ യോഗ്യം. ഇങ്ങനൊരു ചക്കരം കിട്ടില്ല, അവന്റെ യോഗ്യം. അതല്ല. അതെ, പ്രാചീന ഭാരതത്തിൽ 6 ദർശനങ്ങളുണ്ട്. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ അഥവാ വേദാന്തം. 6 ദർശനങ്ങള് ഇന്ത്യയിലെ ഋഷിമാര് പണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ അഥവാ വേദാന്തം. അല്ല, യോഗം ഒരു ദർശന. പതഞ്ജലി മഹർഷിയാണ് അതിന്റെ ഉപജ്ഞാതാവ്. അതിന് പതഞ്ജലി എന്ന് പറഞ്ഞപ്പോ എണ്ണ വെക്കണ സ്ഥലം അതല്ല. ഇപ്പൊ പതഞ്ജലിയുടെ എണ്ണ മേടിക്കൂ, പതഞ്ജലിയുടെ പേസ്റ്റ് മേടിക്കൂ, പതഞ്ജലിയുടെ പഞ്ചാര മേടിക്കൂ, പതഞ്ജലിയുടെ പഞ്ചാര അടിക്കൂ, നിങ്ങളെ പോലീസ് പിടിക്കില്ല. പതഞ്ജലിയുടെ പഞ്ചാര അടിക്കൂ, പതഞ്ജലിയുടെ ഉപ്പ് കൂട്ടൂ, പ്രഷർ വരില്ല. പതഞ്ജലിയുടെ ഉപ്പ് കൂട്ടൂ, അതല്ല. പതഞ്ജലി എന്ന് പറഞ്ഞ യോഗശാസ്ത്രം ഉണ്ടാക്കിയ ആളാ. അദ്ദേഹത്തിന്റെ യോഗത്തിന് അഷ്ടാംഗ യോഗം എന്നാ പേര്. അഷ്ടാംഗ യോഗം, യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധയ അഷ്ടാവങ്കാനി. കണ്ടുവൽബായി. കാരണം നമ്മുടെ കുറ്റല്ല, നമ്മൾ ഇത് മാത്രമേ കണ്ടിട്ടില്ലേ. അതല്ല യോഗ, അത് ചെറിയ യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധയ അഷ്ടാവങ്കാനി. 8 അംഗങ്ങളുണ്ട് യോഗത്തിന്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. 8 അംഗങ്ങൾ, അവസാനത്തെ സമാധി. അതെ, അപ്പോ അതില് ആസനം മാത്രം എടുത്തിട്ട് അപ്പുറത്തെ കളി. അത് 3-ാമത്തെ യമ നിയമം കഴിഞ്ഞിട്ടുന്ന ആസനം. അതെ, അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ആസനം എന്ന് പറഞ്ഞ പോസ്ചർ, ഇംഗ്ലീഷില് പോസ്ചർ എന്നാണ്. അത് മാത്രല്ല, ഇങ്ങനെ 8 അംഗങ്ങളുള്ളതാണ് ഈ. എന്താണ് ഈ യോഗശാസ്ത്രം പറയുന്നത്? തപസ് എന്ന് പറഞ്ഞ എന്താ? അതെ, തപസ് എന്ന് പറഞ്ഞ ദ്വന്ദ്വസഹനം തപ എന്നാണ്. ദ്വന്ദ്വസഹനം തപ ജീവിതത്തെ. തപസ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഫേസ് ദ സോ കോൾഡ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് തിങ്സ് ഇൻ ലൈഫ് വിത്ത് ആൻ ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് എന്നാണ്.